ഹായ്, വീടുമായി ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യാൻ പോണത്, ഞങ്ങളുടെ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വാർപ്പ് വരെ ഞങ്ങൾക്ക് എത്ര രൂപ ചിലവായി, ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ എത്ര ശതമാനം പണിക്കാശ് വരും, അതേപോലെ എത്ര നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരും, അതേപോലെ ഓരോരോ പണിക്ക് നമുക്ക് എത്ര എത്ര രൂപ ചിലവാകും, അതിന് നമുക്കിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് 1300 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. ഈ 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വാർപ്പ് വരെ ഞങ്ങൾക്ക് ചിലവായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800,000 രൂപയായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയുമ്പോൾ എത്ര രൂപ ചിലവാകും, അതേപോലെ തന്നെ നമുക്കൊരു ഏകദേശം സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെ എങ്ങനെ കണക്കാക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പേ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം, താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ 1300 സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീട് ചെയ്തത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയണില്ല. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ അതായത് 900 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാനായിട്ട് എത്ര രൂപ ചിലവായെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ വീട് പണിയാനായിട്ട് ആദ്യം ഇറക്കിയതൊരു 10 ലോഡ് വെട്ടുകല്ലാണ്. ഈ 10 ലോഡ് വെട്ടുകല്ല് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കി വന്നത് ഒരു 700 കല്ല് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു 4 ലോഡ് കല്ല് എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ട്. ഈ കല്ലിറക്കിയ സമയത്ത് നമ്മൾ ആദ്യം കല്ലെടുത്ത സ്ഥലം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ കല്ലിറക്കിയത്. അതുകൊണ്ട് നമുക്ക് ഒരു കല്ലിന് 2 രൂപ വെച്ച് അന്ന് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കിട്ടിയത് 32 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് രണ്ടാമത് കിട്ടിയത് 34 രൂപയ്ക്കാണ്. അങ്ങനെ നമ്മൾ 4 ലോഡ് കല്ലിറക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 40,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. ഈ 34 രൂപ എന്ന് പറയുന്നത് നമ്മുടെ അൺലോഡിങ് ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് 34 രൂപ ചിലവായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 18 ചാക്ക് നമുക്ക് സിമൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു. ഈ സിമൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭിത്തി പണിയാനായിട്ട് എടുത്തത്. നമ്മൾ ഉപയോഗിച്ച സിമൻറ്റ് ACCയുടെ സുരക്ഷ എന്ന് പറഞ്ഞ സിമൻറ്റാണ് നമ്മൾ വാർപ്പിന് ഉപയോഗിച്ചത്. അത് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭിത്തിയും പണിതത്. മിക്കവാറും നമ്മുടെ തേപ്പ് ഒഴികെ ബാക്കി എല്ലാ പണിയും നമ്മൾ മിക്കവാറും ACC സുരക്ഷയായിരിക്കും ഉപയോഗിക്കുക. തേപ്പിന് നമുക്ക് ലോ സെറ്റിംഗ് ഉള്ള സിമൻറ്റ് ആവശ്യമായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സിമൻറ്റ് മാറാൻ സാധ്യതയുണ്ട്. കല്ലുപണി തീരാനായിട്ട് നമുക്കൊരു 3 ദിവസം എടുത്തിട്ടുണ്ട്. ഈ 3 ദിവസം കൊണ്ട് നമുക്ക് പണിക്കാശായിട്ട് ചിലവായത് 19,000 രൂപയാണ്. പിന്നെ നമ്മൾ ഭിത്തിപ്പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ലിൻഡിൽ വാർപ്പായിരുന്നു. ലിൻഡിൽ വാർപ്പിന് നമ്മൾ കമ്പി ഇറക്കിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പിനും കൂടിയുള്ള കമ്പി നമ്മൾ ഒന്നിച്ചിറക്കിയത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇറക്കിയ കമ്പികളുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 MM 21 കിലോ, 10 MM 28 കിലോ, 8 MM 991 കിലോ, 6 MM 45 കിലോ, പിന്നെ 20 ചാക്ക് സിമൻറ്റ് നമ്മൾ ലിൻഡിൽ വാർപ്പിനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അന്നത്തെ നമ്മൾ സിമൻറ്റിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് റേറ്റ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇറങ്ങിയിരുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ഡയറക്റ്റ് ഡീലറിൽ നിന്ന് ഇറക്കിയതുകൊണ്ട് നമുക്ക് 392 രൂപയ്ക്കാണ് അന്ന് സിമൻറ്റ് കിട്ടിയത്. ആ സിമൻറ്റ് നമുക്ക് സ്പോട്ടിൽ ഇറക്കി തരുകയും ചെയ്തായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിന് നമ്മൾ അധികം സൺഷെയ്ഡ് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ മെയിൻ വാർപ്പ് ഒരു 90 cm ചാടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പി സിമൻറ്റ് എല്ലാം കൂടി നമ്മൾ ഡയറക്റ്റ് ഡീലറിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 64,400 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ വാർപ്പ്, മെയിൻ വാർപ്പിനായിട്ട് നമ്മൾ രണ്ടാമത് ഇറക്കിയത് ഒരു 80 ചാക്ക് സിമൻറ്റാണ് ഇറക്കിയത്. ഈ 80 ചാക്ക് നമ്മൾ വാർപ്പിൻ്റെ അന്ന് രാവിലെയാണ് കൊണ്ടുവന്ന് ഇറക്കിയത്. അന്നത്തെ റേറ്റിന് തന്നെ സിമൻറ്റ് കിട്ടി. നമുക്ക് സിമൻറ്റിന് വേണ്ടി മൊത്തം ചിലവായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,200 രൂപയാണ് നമുക്ക് സിമൻറ്റിന് അന്ന് ചിലവായിട്ടുള്ളത്. നമ്മൾക്ക് ഈ ലിൻഡിൽ വാർപ്പ് വരെ നമുക്ക് അത്യാവശ്യം എംസാൻ്റ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിൻഡിൽ വാർപ്പ് വരെ കഴിച്ചത്. പിന്നീട് നമ്മൾ വാർപ്പിൻ്റെ സമയത്ത് നമുക്ക് എംസാൻഡും മെറ്റലൊക്കെ രണ്ടാമത് ഇറക്കേണ്ടി വന്നു. വാർപ്പിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് മണൽ ഒരു 4 ലോഡ് ഇറക്കിയായിരുന്നു. ഒരു ലോഡ് 4,400 ആയിരുന്നു അന്നത്തെ റേറ്റ്. 20 MM മെറ്റല് നമ്മളൊരു 5 ലോഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ മെറ്റലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,700. എംസാൻഡും മണലും ഇറക്കിയത് വഴി നമുക്കൊരു 36,000 രൂപ ചിലവായിട്ടുണ്ട്. ലിൻഡിൽ വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുകളിൽ 3.5 കല്ല് വയ്ക്കുമല്ലോ. ഈ കല്ല് വയ്ക്കാനായിട്ട് നമുക്കൊരു 2 ദിവസം എടുത്തിട്ടുണ്ട്. ആ 2 ദിവസം നമുക്ക് അന്ന് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഹെൽപ്പർമാർ വേണം. കാരണം ഈ കല്ലൊക്കെ മുകളിലേക്ക് ഉയർത്തി പണിയണതുകൊണ്ട് നമുക്ക് കൂടുതൽ ആളെ വച്ചതുകൊണ്ട് നമുക്കൊരു 11,000 രൂപ എന്നത്തെ പണിക്കാശായിട്ടുണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ വാർപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് കൊടുത്ത, അതായത് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങളും അതായത് ഈ മിക്സർ മെഷീൻ, ലിഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന അവർ ലേബർ കോൺട്രാക്റ്റിലാണ് നമുക്ക് പണിത് തന്നത്. കല്ലുപണി നമ്മൾ ആളെ നിർത്തി ചെയ്യിച്ചു. അതിനുശേഷം വാർപ്പ് പോലെയുള്ള നമുക്ക് കൂടുതൽ ഈ ഉപകരണങ്ങൾ കൂടുതൽ ആവശ്യം വന്ന പണികളൊക്കെ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാർപ്പ്, തേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന് വാർപ്പ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് മാത്രം നമുക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ 350,000 ആണ്. ഇതിനകത്ത് നമ്മൾ വാർപ്പിൻ്റെ ചിലവ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞേക്കണേ. അതിനുശേഷം നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 800,000 രൂപ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന് ചിലവായിട്ടുണ്ട്, അതേപോലെ ഫസ്റ്റ് ഫ്ലോറിന് നമുക്ക് 350,000 രൂപ ചിലവായി. അങ്ങനെ നമ്മൾ 2,200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചിലവായ ടോട്ടൽ തുക എന്ന് പറയുന്നത് 1,150,000 രൂപയാണ്. ഇതിനകത്ത് ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് കട്ടില, ജനൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഭാഗങ്ങളിൽ ചില ലിൻറ്റിലും ബീമിനൊക്കെ നമ്മൾ കുറച്ച് കമ്പി കൂട്ടിയിട്ടിട്ടാണ് പണിത്, കാരണം വെയിറ്റ് താങ്ങാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീടുമായിട്ട് ചിലപ്പോൾ കോസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഞങ്ങളുടെ വീടിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വാർപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കി വന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അരലോഡ് എംസാൻഡ് ബാക്കി ഉണ്ടായിരുന്നു, അതേപോലെ അരലോഡ് മെറ്റിൽ ബാക്കി ഉണ്ടായിരുന്നു, ഒരു മൂന്ന് കെട്ട് കമ്പി ഉണ്ടായിരുന്നു. ഈ കമ്പി ഏകദേശം നമുക്ക് ഒരു 200 കിലോ കമ്പി ബാക്കി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്കി വന്നത്. പിന്നെ നമ്മൾ പഴയ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കി വന്ന എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോണത്, നമ്മളിപ്പോൾ ഒരു വീട് കോൺട്രാക്റ്റാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമുക്ക് ചാർജ് വരാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പേ ഒരു കാര്യം പറയാം, നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ ഒരു 1,500 മുതൽ നമുക്ക് ഒരു 2,500 വരെ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് വീട് പണിയാവുന്നുള്ളൂ. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതേപോലെ വീടിൻ്റെ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിനെ നന്നായിട്ട് ബാധിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഇപ്പം നമ്മുടെ വീട് കൂടുതൽ ഡിസൈനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നന്നായിട്ട് കൂടും. അതേപോലെ തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിന് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലധികം നമ്മൾ ഓവറായിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട് എല്ലാം ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിന് കണക്കാക്കിയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,700 രൂപയാണ്. ഈ 1,700 രൂപയിൽ നിന്ന് നമുക്ക് ഓരോരോ പണിക്ക് എത്ര രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ചിലവാകുന്നു നമ്മൾ ഏകദേശം കണക്കാക്കി വച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തറപണിക്കായിട്ട് ഒരു 250 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് കണക്കാക്കാം. അതേപോലെ മരം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 250 രൂപ തന്നെ നമ്മൾ മരപ്പണിക്കായിട്ട് മാറ്റി വയ്ക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് ഇപ്പോൾ അത്യാവശ്യം ആഞ്ഞിലേക്ക് ഉപയോഗിച്ച് പണിയണതും നമ്മൾ തേക്ക് ഉപയോഗിച്ച് പണിയുന്നതും ഈട്ടി ഉപയോഗിച്ച് പണിയുന്നതും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരും. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരിക്കലും നമ്മൾ മരം ഉപയോഗിക്കുന്നില്ല, പകരം നമ്മൾ സ്റ്റീലും UPVC കർട്ടൻ വാളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഭിത്തി പണിത് വാർപ്പും കഴിഞ്ഞ് തേപ്പും കഴിഞ്ഞ് അടി കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 850 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് കണക്കാക്കാം. ടൈല് പണിക്ക് നമുക്കൊരു 150 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് കണക്കാക്കാം. അതേപോലെ തന്നെ വയറിങ്ങിനും നമുക്ക് 150 രൂപ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാം. പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കോൺട്രാക്റ്റിൽ ഏകദേശം ഉൾപ്പെടുന്നത് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോട്ട് വൈറ്റ് സിമെൻറ്റ് വരെയാണ്. ഈ വൈറ്റ് സിമെൻറ്റ് അടിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 50 രൂപ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വീട് പണിയുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ 1,700 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി കണക്കാക്കാവുന്നതാണ്. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ചിലപ്പോൾ വീട് പണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.